കാര്യങ്ങളെല്ലാം ഓരോ കാര്യവും കൈവിട്ടു പോകുന്ന മാതിരി ഒരു തോന്നലാണ് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇവിടെയുള്ള ചാനലുകളിൽ മാമാ മാധ്യമങ്ങൾക്കും ജിഹാദി മാധ്യമങ്ങൾക്കും എല്ലാം ഇപ്പോൾ ഉള്ളത്. രാഷ്ട്രത്തോടുള്ള ഭക്തിയോ രാഷ്ട്രത്തിൻ്റെ ഐക്യമോ രാഷ്ട്രത്തിൻ്റെ നന്മയോ വളർച്ചയോ ഇതൊന്നുമല്ല. ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ത്? അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണം, ഇപ്പോൾ 5 വർഷം കയ്യിൽ കിട്ടിയതിൻ്റെ ഭരണം, ഭാരതം ലോകം മുഴുവനും ഇല്ലാതെയാകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ തരി കേരളത്തിൽ നിലനിർത്തുക, ഭാരതം മുഴുവനും ഇല്ലാതെയാകുന്ന കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സന്ദേശം കേരളത്തിലെങ്കിലും നടക്കാതിരിക്കുക, ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം അകത്തും പുറത്തും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും കുറേയൊക്കെ സഹകരിക്കുക, 10-23% വോട്ടുകളുള്ള മുസ്ലിം ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒരിക്കലും അപ്രീതിക്ക് പാത്രമാകാതെ പരമാവധി അവർക്ക് കൊടുക്കുക, അങ്ങനെ മാറി മാറി ഇവിടെ ഭരിക്കാൻ വേണ്ടത് ചെയ്യുക, ബി ജെ പിയെ മാറ്റി നിർത്തുക, ഹിന്ദു വർഗീയതയെ ഇല്ലാതെയാക്കുക എന്നെല്ലാം പറഞ്ഞ് അങ്ങ് കത്തി കയറിയിരിക്കുമ്പോഴാണ് താലിബാനിസം വന്നതും ഹമാസ് വന്നതും പിന്നെ പിന്നെ പലതും പലതും വന്നതും. അതെല്ലാം വരുന്നതിനിടയ്ക്കാണ് നമ്മുടെ നാർക്കോട്ടിക് ജിഹാദ് വന്നത്. ബാക്കി ജിഹാദുകളെക്കുറിച്ചെല്ലാം പറഞ്ഞു. നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ളത് പാലാ ബിഷപ്പ് പറഞ്ഞു, ചങ്ങനാശ്ശേരി ബിഷപ്പ് സപ്പോർട്ട് ചെയ്തു, ഇരിങ്ങാലക്കുട ബിഷപ്പ് സപ്പോർട്ട് ചെയ്തു, ഏതോ ഒന്ന് രണ്ട് അച്ഛന്മാരെ എതിർത്തപ്പോഴത്തേക്കും അവരുടെ 16-അടിയന്തരം വെക്കാൻ പാകത്തിന് സഭാവാസികൾ മുമ്പോട്ട് വന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ജി സുകുമാരൻ നായര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള സർക്കുലർ ഇറക്കി, അതുപോലെ തന്നെ കണിച്ചുകുളങ്ങര രാജാവും രാജാവിൻ്റെ മകനും വളരെ ഭംഗിയായിട്ട് ഞങ്ങളാണ് ഇത് ആദ്യം പറഞ്ഞത്, ഞങ്ങളെ അന്ന് എല്ലാവരും കൂടി എതിർത്ത് ഞങ്ങളെ സോപ്പിട്ട് നശിപ്പിച്ചു എന്നൊക്കെ അവരും പറഞ്ഞു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ഒരു വാക്കിൽ പോലും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വിധത്തിൽ ലവ് ജിഹാദും ലാൻഡ് ജിഹാദും ബിസിനസ് ജിഹാദും പുതിയ നാർക്കോട്ടിക് ജിഹാദും, അത് ബിഷപ്പ് ഉണ്ടാക്കിയ വാക്കൊന്നുമല്ല, 1.5 വർഷം മുമ്പ് തന്നെ മറ്റ് രാജ്യത്തിലുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഭാരതത്തിലുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വാക്ക് തന്നെയാണ്. അങ്ങനെ അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ക്രിസ്ത്യാനികളൊക്കെ ഒന്ന് അനുനയിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കാണ് ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങളാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്ക്. മുസ്ലിങ്ങൾ പലതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കേറാനിരിക്കുകയാണ്. അവർക്ക് പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് ആരുടെയെങ്കിലും കൂടെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എത്ര വേണമെങ്കിലും ആവാം. അതുകൊണ്ട് അവർക്ക് വേണ്ടത് കിട്ടുമെങ്കിൽ, വേണ്ടതിനേക്കാൾ കൂടുതൽ കൊടുക്കുമെങ്കിൽ അവർ ഏത് പാർട്ടിയുടെ കൂട്ടത്തിലും ഏത് രാത്രിയും പകലും ചേരാൻ തയ്യാറാണ്. അവരെല്ലാവരും ഭൂരിഭാഗവും തന്നെ പകലെല്ലാം അതാത് പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരും രാത്രിയാവുമ്പോഴത്തേക്കും ഒരുമിച്ച് മുസ്ലിങ്ങളായി തന്നെ ജിഹാദികളെയും തീവ്രവാദികളെയും സപ്പോർട്ട് ചെയ്യുന്നവരുമാണ്. അനവധി സ്ലീപ്പിംഗ് സെല്ലുകൾ, ISI റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രങ്ങൾ, അനവധി ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ, ഇതൊക്കെ കേരളത്തിലെ പോലീസിൻ്റെ മൂക്കിൻ്റെ താഴെ തന്നെ നടത്തിക്കൊണ്ടുള്ള പരിചയമുള്ളവരാണ്. ഡ്രഗ് ട്രാഫിക്കിങ്, ഈന്തപ്പഴ കച്ചവടം, അതുപോലെ തന്നെ ഡോളർ കച്ചവടം, കള്ളനോട്ട് കച്ചവടം, കസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലോണം ചെയ്യുകയും അതിന് ഭരണാധികാരികളുടെയും പ്രതിപക്ഷത്തിൻ്റെയും പൂർണ്ണ പിന്തുണ ഉണ്ടാവുകയും അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുകയും എല്ലാം ചെയ്തിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പാലാ ബിഷപ്പ് പൂമ്പൂട്ടിച്ചത്. അതോടുകൂടി അദ്ദേഹത്തിനെ അങ്ങോട്ട് പറയാവുന്നതെല്ലാം നമ്മുടെ LDF സർക്കാരിൻ്റെ പ്രതിനിധികൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞു. കുറച്ചൊക്കെ VD സതീശനും കൂട്ടേ ഉള്ളവരും എല്ലാവരും പറഞ്ഞു. പക്ഷേ സംഭവം കാര്യമൊക്കെ കൈവിട്ടു പോകുന്ന ലെവലിലെത്തി. കാരണം NSS സപ്പോർട്ട്, SNDP സപ്പോർട്ട്, ഹിന്ദുക്കളുടെ സപ്പോർട്ട്, പിന്നെ പല പല അതിരൂപതകളിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട്. അതുകൂടാതെ സ്ത്രീകൾ മാത്രമല്ല ലവ് ജിഹാദിലും നാർക്കോട്ടിക് ജിഹാദിലും പെടുന്നത്, ആൺകുട്ടികൾ ധാരാളമായിട്ട് പെടുന്നുണ്ടെന്ന തെളിവ് സഹിതം നമ്മുടെ ചങ്ങനാശ്ശേരി ബിഷപ്പ് പറയുകയും നമ്മുടെ BJP കുറേയധികം RSS ചുണക്കുട്ടികളെ കരിം പച്ചയ്ക്ക് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ തെളിവുകളും SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും കൊടുക്കുകയും ചെയ്തു. തെളിവുണ്ടെങ്കിൽ നിരത്താൻ പറഞ്ഞപ്പോൾ ഏതായാലും ഇപ്പോൾ ഒറ്റപ്പെട്ടത് ജിഹാദികളും തീവ്രവാദികളുമാണ്. പാലാ ബിഷപ്പ് അതിന് ശേഷം വേണ്ടിയിട്ടില്ല. BJP താമരശ്ശേരി ബിഷപ്പിനെയും കണ്ടു, BJP പാലാ ബിഷപ്പിനെയും കണ്ടു, ചങ്ങനാശ്ശേരി ബിഷപ്പിനെയും അവർ കാണും, കാണേണ്ടവരെയൊക്കെ അവർ കണ്ട്. അതിന് അവർ അവസരവാദ നയം എന്നൊരിക്കലും പറയാൻ പറ്റില്ല. 10-12 വർഷമായിട്ട് BJP RSS നിരന്തരം പറയുന്നത്
അടിവരയിട്ട് ബിഷപ്പുമാർ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് താമരശ്ശേരി ബിഷപ്പ് പന്തം കൊളുത്തിപ്പട താമരശ്ശേരിയിൽ നിന്ന് എന്ന് പറഞ്ഞ മാതിരി അവിടെ ഈ ലവ് ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും ബിസിനസ് ജിഹാസിനെ കുറിച്ചും ലാൻഡ് ജിഹാദിനെ കുറിച്ചും 9 പോയിന്റ് ഉള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ പബ്ലിഷ് ചെയ്തിട്ട് അവരുടെ സ്കൂളുകളിലും സൺഡേ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് ശേഷ്യാനെറ്റിൻ്റെ വിവരണം. അതായത് വെറുതെ ഒരു ഒരു ഇടയലേഖനം എഴുതുകയല്ല, അല്ലെങ്കിൽ ഇടയലേഖനം വായിക്കുന്ന മാതിരി നമ്മുടെ ബിഷപ്പ് പറഞ്ഞതല്ല, മറിച്ച് പ്രിൻ്റ് ചെയ്ത ടെക്സ്റ്റ് ബുക്കായിട്ട് സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള ലെവൽ വരെ 9 പോയിന്റുകൾ ചേർത്ത് താമരശ്ശേരി ബിഷപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഏഷ്യാനെറ്റിൻ്റെ വാർത്തയും മറ്റ് ഓൺലൈൻ ചാനലുകളുടെ വാർത്തയും. അതിശക്തമായ എതിർപ്പാണ് മാമാ മാധ്യമങ്ങളും ജിഹാദി മാധ്യമങ്ങളും താമരശ്ശേരി ബിഷപ്പിന് എതിരെ. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണമെന്നും വർഗീയതയുടെ കൊടുമുടിയിൽ നിന്നുകൊണ്ടാണ് ആ ബിഷപ്പ് സംസാരിച്ചതെന്നും എല്ലാം വാർത്തകളിലും ചർച്ചകളിലൊക്കെ കൃത്യമായിട്ട് വരുന്നുണ്ട്. പക്ഷേ സംഭവം അതല്ല. ബിഷപ്പിനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ? ഒരച്ഛൻ ഇത്രയും അധികം ക്രിമിനൽ തെറ്റുകൾ ചെയ്ത ജലന്ധർ ബിഷപ്പിനെയും മറ്റ് പല ബിഷപ്പുമാരെയും കർദിനാൾമാരെയും 850-900 പേര് വധിക്കപ്പെട്ട ചാലക്കുടി പോട്ട ധ്യാന കേന്ദ്രത്തിൽ കയറിയിട്ട് എന്താ സംഭവിച്ചത് എന്നൊന്ന് ചോദിക്കാൻ പോലും ഇറങ്ങി പുറപ്പെടാത്തവര് പിന്നെ ഭയങ്കരമായിട്ട് മറ്റു പലതും കേരളത്തിൽ നടക്കുമ്പോൾ അതൊന്നും അന്വേഷിക്കാൻ ഒരു ചങ്കൂറ്റവും കാണിക്കാത്ത ന്യൂനപക്ഷ ക്രൈസ്തവ വോട്ട് ബാങ്കും ന്യൂനപക്ഷ ഇസ്ലാമിക വോട്ട് ബാങ്കും മാത്രം നോക്കി രാപ്പകല് ജീവിക്കുകയും എന്തെങ്കിലും ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭരണാധികാരികൾക്കും പോലീസിനും താമരശ്ശേരി ബിഷപ്പിനെ തൊടാനുള്ള ധൈര്യം ഉണ്ടോ? ഉണ്ടാവില്ല. പിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് പരാതിയും ഒരു FIR ഒക്കെ എഴുതി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 100-100 വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ അദ്ദേഹത്തിനെ ഒന്ന് വിളിപ്പിക്കാം. 100-100 വർഷം കഴിഞ്ഞ് ഒന്ന് വിളിപ്പിക്കാം. കാരണം കുഞ്ഞാടുകൾ അവർ സഭാ നേതൃത്വത്തിൻ്റെ കൂടെ ആയിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി സഭാ നേതൃത്വത്തിലുള്ള ഏതെങ്കിലും വ്യക്തികൾ സഭാ നേതൃത്വത്തിന് എതിരെ പറഞ്ഞാൽ അവർക്കെതിരെ കത്തിക്കാളി വരാനും ഇപ്പോൾ കുഞ്ഞാടുകൾക്ക് ചങ്കൂറ്റമുണ്ട്. പണ്ടുള്ള കുഞ്ഞാടുകളല്ല, ഹിന്ദുക്കളും BJP യുമായിട്ട് 100% യോജിക്കണമെന്ന് പറയുന്ന കുറച്ചു പേരെങ്കിലും നേതൃസ്ഥാനത്ത് സഭാ നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താമരശ്ശേരി ബിഷപ്പും അതുകൊണ്ട് തന്നെയാണ് പാലാ ബിഷപ്പും ഇനി ചങ്ങനാശ്ശേരി ബിഷപ്പുമാരുമെല്ലാം BJP പ്രതിനിധികളോട് ചർച്ചയ്ക്കായിട്ട് വന്നോളാൻ പറഞ്ഞത്. PC ജോർജ് ഗംഭീരമായിട്ട് ഏലക്കാപ്പൊടിയും പായസത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് LDFനും UDFനും ഇനി എന്താ ചെയ്യുക എന്നതിനെക്കുറിച്ചൊരു സംശയം. കാത്തിരുന്ന് കാണാം. അടുത്ത മാസം ഈ ദിവസമാകുമ്പോൾ എല്ലാം കെട്ടണങ്ങും, എല്ലാം തണുക്കും. കാരണം എന്താ? പുതിയ പ്രശ്നങ്ങൾ കൊണ്ടുവരാൻ കേരളം നമ്പർ 1 ആണ്. നമ്മുടെ മരമുറി മാറ്റാനായിട്ട് കരിങ്കല്ല് മാറ്റാനായിട്ട് കടല് വിറ്റത് മാറ്റാനായിട്ട് കൊറോണ മാറ്റാനായിട്ട് നിപ്പ, ഇല്ലാത്ത രോഗമുണ്ടെന്ന് വരുത്തി അത് ടെസ്റ്റ് ചെയ്തതൊക്കെ നെഗറ്റീവാണെന്ന് പത്രമാധ്യമങ്ങളിലൂടെ കൊടുത്ത് കൊറോണയെ ഒന്ന് ശ്രദ്ധയിൽ നിന്ന് മാറ്റുക. വാക്സിൻ കോടിക്കണക്കിന് വന്നത് മറച്ച് വിറ്റതും പൈസ ഉണ്ടാക്കിയതും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയതൊക്കെ മിണ്ടാതെയാക്കാൻ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഐഷ സുൽത്താനെ പറ്റില്ല, സിദ്ദിഖാപ്പൻ പറ്റില്ല, അതുമാതിരി കർഷക സമരം പറ്റില്ല, അതൊക്കെ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. അതുപോലെ പെഗാസസ് പോയി, ഹമാസ് പോയി, താലിബാൻ പോയി, എല്ലാം 2-3 ദിവസമേ കേരളത്തിൽ നിൽക്കുള്ളൂ. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് താമരശ്ശേരി ബിഷപ്പിൻ്റെ പട പന്തം കൊളുത്തി താമരശ്ശേരിയിൽ നിന്ന് വരുന്നത് ഒരു 1-2 ദിവസം നിൽക്കും. അത് കഴിഞ്ഞ് പുതിയത് നമ്മൾ ഉണ്ടാക്കും. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പരശുരാമൻ മാത്രം കോടാലി എറിഞ്ഞ് കേരളം ഉണ്ടാക്കിയത്. അന്നും നമ്മുടെ കയ്യിലിരിപ്പ് ശരിയല്ല, ഇന്നും നമ്മുടെ കയ്യിലിരിപ്പ് ശരിയല്ല. യഥാ പ്രജാ തഥാ രാജ, കേരളം ജയിക്കട്ടെ അല്ലേ? താമരശ്ശേരി ബിഷപ്പും പാലാ ബിഷപ്പും ചങ്ങനാശ്ശേരി ബിഷപ്പും ജയിക്കട്ടെ. കുരിശുമായിട്ട് അവർ കുരിശു യുദ്ധത്തിനിറങ്ങുകയാണ് അവരുടെ കുഞ്ഞാടുകളെ രക്ഷിക്കാനായിട്ട്. അതിൽ ആർക്ക് ചൊറിഞ്ഞിട്ടും പ്രയോജനമില്ല എന്ന് അവർക്കറിയാം. അവരെ തൊടാൻ ഇവിടെയുള്ള ആരും ധൈര്യപ്പെടുകയും ഇല്ല എന്നവർക്ക് നല്ലോണം അറിയാം. ഇനി അഥവാ ധൈര്യപ്പെട്ട ഒരു ദിവസം എങ്ങാനും ജയിലിലിട്ടാൽ ആ മനുഷ്യനെ അടുത്ത വർഷം ഈ ദിവസം വാഴ്ത്തപ്പെട്ടവനാക്കും, പിന്നത്തെ വർഷം ഈ ദിവസം പുണ്യവാളനുമാക്കും. അതിനങ്ങനെ മരിക്കണമെന്നൊന്നും ഇപ്പം നിർബന്ധമില്ല, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം പുണ്യവാളനാക്കും. അങ്ങനെ കാര്യങ്ങൾ ക്രിസ്ത്യാനികളുടെ കയ്യിൽ ചെന്ന് പെട്ടാൽ
അത്ര പെട്ടെന്നൊന്നും മാറ്റാൻ സാധിക്കില്ല പിണറായി വിജയൻ സാറേ. ജോൺ ബ്രിട്ടാസിൻ്റെ ബുദ്ധിയല്ല, നമ്മുടെ വിജയരാഘവൻ്റെ ബുദ്ധിയല്ല, നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ബുദ്ധിയല്ല ലോഹയ്ക്ക് ഉള്ളിലുള്ള ശരീരത്തിൻ്റെ ബുദ്ധി എന്ന് മനസ്സിലാക്കാൻ. കർത്താവ് ഇവർക്ക്, നമ്മുടെ കൃഷ്ണൻ ഗുരുവായൂരപ്പനൊന്നുമല്ല, കർത്താവ് ഇവർക്ക് നല്ല ബുദ്ധി നൽകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രണാമം.